ഏത് ഇല്ല, അതിന് മുമ്പ് പോയി അഭിനയം പോയിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം ആദ്യമായിട്ട് വന്നൊന്നുമല്ലല്ലോ, ഇതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് എവിടേക്കാണ് പങ്കെടുക്കേണ്ടത് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആദ്യം തന്നെ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്, ഇവിടുന്ന് ആളുകൾ പോയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി കേരളം വിട്ടു പോകണം തീരുമാനിച്ചിട്ടില്ല. അതാ കാര്യം. ഓ അതെ അതെ, ഞങ്ങൾ അറിഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളെന്നെ അറിയിപ്പിച്ചല്ലോ. അതിൽ നിങ്ങൾ മാധ്യമം ചെയ്ത പണി ഇല്ല, പോകുന്നതിന് മുമ്പ് തന്നെ നാളെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോയതിൻ്റെ ചിലപ്പോൾ സാധാരണ പോകുമ്പോൾ ആരാ ചിലപ്പോൾ എടുക്കല്? ആ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ചിലവാരുടെ എടുക്കല്? നിങ്ങൾ ചൂത്ത അസംബന്ധ ചോദ്യമാണ്. അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ വലിയ യാത്ര പോകുന്നതിന്, വലിയ യാത്ര പോകുന്നതിന് നിങ്ങൾ ചിലവാരായിട്ട് ആരാ ടിക്കറ്റ് എടുത്തതെന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അറിയിച്ചിട്ടുണ്ടല്ലോ, അതല്ലേ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് അറിയിക്കാണ്ട് പോവോ? അടച്ചു അറിഞ്ഞിട്ടല്ലേ പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വീണ്ടും ആ ചോദ്യം ചോദിക്കാൻ അടിസ്ഥാനം എന്താ? നിങ്ങൾ ഏത് പത്രം? മാതൃഭൂമി. ആ മാതൃഭൂമി ചോദിച്ചില്ലെങ്കിൽ ആണ് നിങ്ങളാണല്ലോ കെട്ടിപ്പോക്കിയത്. ആദ്യം മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ശരി, മതി, അത്രയും കാരണം മതിയാക്കിയാൽ മതി. അതിനെ സംബന്ധിച്ച് സുധാകരൻ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്നാ? അതൊക്കെ ചോദിക്കുന്ന പോലെ പറയാം. അതിൽ സ്വന്തം പണം തന്നെയാണ്, സ്വന്തം പണമല്ലാണ്ട് വേറെ ആരെങ്കിലും പണത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യും. നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളെന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ? സ്വന്തം ചെലവിലാണ് പോകും. പ്രതിപക്ഷം ചോദിക്കുന്നതല്ല, പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം നിങ്ങളെ ചോദ്യമാണ്. പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ശേഷി തന്നെ ഇല്ല, പണ്ടേ ഇല്ല. യഥാർത്ഥത്തിൽ എല്ലാ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. ശരി, അടുത്തവർ. മുരളീധരൻ ഉദാഹരണം ചോദിച്ചതിനെ പറ്റി ഞാൻ അധികം പറഞ്ഞില്ല. സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ള ഭീഷണി ഉപയോഗിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസിഡന്റ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ചയില്ല. ഭീഷണിയല്ലാണ്ട് പിന്നെന്താ ഭീഷണി? സ്വരം അന്നേ പറഞ്ഞില്ല, ഞാനും നിങ്ങളും കേട്ടതല്ലേ. നിങ്ങൾക്ക് ഭീഷണി മനസ്സിലാവുന്നില്ലേ? ഐക്യമായിട്ട് സംബന്ധിക്കാൻ അന്നേരം തന്നെ സംബന്ധിക്കായിരുന്നല്ലേ അന്നേരല്ലേ യോഗം ചേർന്നത്? ഐക്യമായിട്ട് സംബന്ധിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ സാധാരണ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അതാ പറഞ്ഞ, അതാ ഭീഷണി. ആ അതിനല്ല സ്ഥിരം ഭീഷണി.